സത്യവേദ പുസ്തകവും ഫാദർ ഡോക്ടർ മനോഷ് കെ ജി. എബ്രഹാം ഇസ്ഹാക്കിനെയും കൊണ്ട് മോറിയ മലയിൽ യാഗം കഴിക്കാൻ കൊണ്ടുപോയപ്പോൾ കൈ ഉയർത്തി കത്തി ഉയർത്തിയപ്പോൾ ബാലന്റെ മേൽ കൈ വെക്കരുതെന്ന് പറഞ്ഞിട്ട് ഒരു കുറ്റിക്കാടിനകത്ത് കുടുങ്ങിക്കിടക്കുന്ന ഒരു ആട്ടിൻകുട്ടിയെ കാണിച്ചെന്ന് പറഞ്ഞതും ശരിക്കുള്ള ഇൻസിഡന്റ് അല്ല? ഒരിക്കലും അല്ല. ഈ പറയുന്നത് ഒന്നും ഇൻസിഡന്റുകളല്ല. ഈ പറയുന്നതെല്ലാം കഥകളാണ്. ആ കഥകളിലൂടെ പറയാൻ ആഗ്രഹിച്ച അല്ലെങ്കിൽ ഉദ്ദേശിച്ച ആത്മീയ മർമ്മങ്ങൾക്കാണ് പ്രാധാന്യം, കഥകൾക്കല്ല. കാര്യം ഇത് ഞാൻ ചോദിക്കാൻ കാര്യം, ഒരു 8-10 വർഷത്തിന് മുൻപ് ഒരു മുസ്ലിം സഹോദരൻ അതുപോലെ എന്നോട് പറഞ്ഞത് അന്ന് കൊണ്ടുപോയത് ഐസക്കിനെ അല്ല ഇസ്മായിലിനെ ആയിരുന്നു. ഞാൻ പറഞ്ഞ അല്ല ഐസക്കിനെ കൊണ്ടുപോയത്, അല്ല ഇസ്മായിലിനെ കൊണ്ടുപോയത്. അന്ന് തൊട്ട് തുടങ്ങി എനിക്കൊരു ചെറിയ ഡൗട്ടാണ്. അപ്പൊ അച്ഛൻ ഇത് സങ്കല്പമാണെന്ന് പറഞ്ഞപ്പോ എനിക്ക് ചോദിക്കണമെന്ന് തോന്നി. അപ്പം അതും ഒരു സങ്കല്പം പോലെ എഴുതിയതാണ്. സങ്കല്പം എന്നുള്ളതല്ല അതിനകത്തുള്ള കാര്യം. അതിനകത്തൂടെ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന് മനസ്സിലാക്കുകയാണ് കാര്യം. അപ്പം ഇതിന്റെ കൂടെ അതൊന്ന് അച്ഛന് പെട്ടെന്ന് പറ്റുന്ന രീതിയിലൊന്ന് എന്തോ അതിനകത്തുള്ള മർമ്മം എന്താണ്? അതിനകത്തുള്ള മർമ്മം, അതായത് ഇസാക്കിന്റെ മേൽ കൈ വെച്ചപ്പോ കൈ തടഞ്ഞു, എന്നിട്ട് മറ്റൊരു ആട്ടിൻകുട്ടിയെ കാണിച്ചു കൊടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഓക്കെ, ഞാൻ അത് സിമ്പിൾ ആയിട്ട് പറയാം. ആ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല. ശരീരത്തിൽ എന്താ അതെന്താ ചുറ്റിക്കിടക്കുന്ന മുൾപടർപ്പുകളിൽ കുടുങ്ങിക്കിടക്കുന്ന ആട്ടുകൊറ്റൻ എന്ന് പറയുന്നത് മെസപ്പത്തോമിയൻ കൺസെപ്റ്റിലുള്ള ഒരു ദൈവത്തിൻ്റെ പ്രതീകമാണ്. ഇപ്പോഴും നമ്മൾ ഗൂഗിളിൽ പോയി ടൈപ്പ് ചെയ്താൽ മതി, എന്താ ടൈപ്പ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെസപ്പത്തോമിയൻ സംസ്കാരം അനുസരിച്ച് മുൾപടർപ്പിൽ കുടുങ്ങിക്കിടക്കുന്ന ആട്ടുകൊറ്റൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അന്ന് മെസപ്പത്തോമിയയിലുള്ള ഒരു ദൈവിക സംസ്കാരത്തിലുള്ള ഒരു പ്രതിമ ഇങ്ങനെ പൊങ്ങി വരും. സോ അബ്രഹാമിൻ്റെ ഈ പ്രാകൃത ദൈവസങ്കല്പത്തെ പൊട്ടിക്കുന്ന ഒരു ഇൻസിഡൻറ്റിനെ ക്രിയേറ്റ് ചെയ്തതാണ് മോശ അവിടെ. സോ അബ്രഹാമിൻ്റെ ഈ പ്രാകൃത ദൈവസങ്കല്പത്തെ പൊട്ടിച്ചു കളയുക. സോ ഈ ദൈവസങ്കല്പത്തിന് ഈ മുള്ളുവേലയിൽ കുടുങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ മുൾപടർപ്പിൽ കുടുങ്ങിക്കിടക്കുന്ന നാട്ടുകൊറ്റൻ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ഒരു 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 പ്രതീകമായിട്ട് അല്ലെങ്കിൽ അന്ന് വിശ്വസിച്ചിരുന്നത് ഈ ദൈവം ആദ്യജാതനെ ബലിയായിട്ട് കൊടുക്കാൻ പറയും. നിനക്ക് സാമ്പത്തിക നന്മ ഉണ്ടാകണമോ, വ്യാവസായിക രംഗത്ത് ട്രേഡിംഗ് രംഗത്ത് നിനക്ക് അനുഗ്രഹം ഉണ്ടാകണോ, നിൻ്റെ ആദ്യജാതനെ ഈ ദൈവത്തിന് ഹോമയാകാനായിട്ട് കൊടുക്കണം. അത് അന്നത്തെ ഒരു നിയമമായിരുന്നു, അല്ലെങ്കിൽ അന്നത്തെ സങ്കല്പമായിരുന്നു. അതുകൊണ്ട് ഒരു ദാക്ഷിണ്യമില്ലാതെ ഒരു കണ്ണിൽ ചോരയില്ലാതെ ആൾക്കാർ തൻ്റെ ആദ്യജാതനെ ഈ ദൈവത്തിന് വേണ്ടിയിട്ട് യാഗം കഴിക്കുമായിരുന്നു. സോ അബ്രഹാമിൻ്റെ മനസ്സിനകത്തുള്ള ഈ പ്രാകൃത ചിന്താഗതിയെ പൊട്ടിച്ച് കളയുന്ന ഒരു കാര്യമായിട്ടാണ് ഇതിനെ അവതരിപ്പിക്കുന്നത്. സോ ആ മുള്ളിൽ കുരുങ്ങിക്കിടക്കുന്ന ആട്ടുകൊറ്റൻ എന്ന് പറയുന്നത് ആട്ടുകൊറ്റനല്ല, അതൊരു ദൈവിക സങ്കല്പമാണ്. ഓക്കെ, സോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മോശ എഴുതിയത്. സോ അത് കഥാരൂപേണ എഴുതുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവുമെന്ന് മോശ വിചാരിച്ചു പോയി. ആര് വിചാരിച്ചതുപോലെ? ആത്മീയ വിചാരിച്ചതുപോലെ, വ്യാസൻ വിചാരിച്ചതുപോലെ മോശയും വിചാരിച്ചു പോയി. അത് മോശയുടെ തെറ്റല്ല, ഇത് വായിച്ച ആൾക്കാരുടെ കണ്ണിനകത്താണ് പ്രശ്നം. അപ്പോൾ ഈ മുൾപടർപ്പ് എന്ന് പറയുന്നത് മോശയുടെ മനസ്സിൻ്റെ അകം ആണ് ഈ മുൾപടർപ്പായിട്ട് റിവീൽ ചെയ്തിരിക്കുന്നത് അല്ലേ? മോശയുടെ ഉള്ളിനകത്ത് കിടക്കുന്ന ഈ പ്രാകൃത ചിന്താഗതി. ഓക്കെ, അപ്പം അത് നമുക്ക് പറയാൻ പോയാൽ ഒരുപാട് പോകും. അപ്പോൾ നമുക്കിപ്പം ഇതിൻ്റെ ഉള്ളടക്കത്തെ കുറിച്ചിട്ട് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പോകും. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ ഇതിഹാസ പരമ്പര, ഇസ്രായേലിനകത്തുള്ള ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ വ്യക്തികൾ വന്നതും അവരിൽ കൂടി നിറവേറ്റപ്പെട്ട കാര്യങ്ങളെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമുക്ക് ബൈബിളിൽ നിന്നിട്ട് വായിച്ചാൽ നമുക്ക് മനസ്സിലാവത്തില്ല. കാര്യം ബൈബിൾ വായിക്കുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും, ഇതിഹാസ പരമ്പരയ്ക്കകത്ത് വരുന്ന എല്ലാ ആൾക്കാരും യഹോവയെ വിളിച്ചു, യഹോവയെ ഹോൾഡ് ചെയ്തു അൺഎക്സ്പെക്ടഡ് ടൈമിൽ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ക്രിട്ടിക്കൽ കണ്ടീഷനകത്ത് യഹോവ അവർക്ക് വേണ്ടിയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഒരുക്കി കൊടുക്കുന്നു എല്ലാ ആൾക്കാരും. കൊല്ലുന്നു ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യമാണ് ബൈബിൾ വായിക്കുമ്പോൾ. പക്ഷേ ഇതിഹാസ പരമ്പര വായിക്കുമ്പോൾ നമുക്ക് അത് എനിക്ക് മനസ്സിലായി, പേഴ്സണലി മനസ്സിലായി എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശം, ശരിക്കും ദൈവിക ഉദ്ദേശം എന്താണെന്ന് അച്ഛൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഏറ്റവും വേണ്ടത് അതാണല്ലോ. വല്ലവരുടെയും കഥ വായിച്ചിട്ട്, വർഷങ്ങൾക്ക് മുമ്പുള്ള വല്ലവനും യുദ്ധം ചെയ്ത കഥ വായിച്ചു വെച്ചിട്ട് ഇന്ന് ഞാൻ വായിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പം ഇതിഹാസ പരമ്പര അത് ഓക്കെ. അതുപോലെ ലിഖിതങ്ങളുടെയും പ്രവചനങ്ങളുടെയും പൊരുൾ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് പ്രവചനത്തെയാണെന്നുണ്ടെങ്കിലും ലിഖിതങ്ങളെയാണെന്നുണ്ടെങ്കിലും വീണ്ടും ഒരു മനുഷ്യൻ ഒന്ന് റീതിങ്ക് ചെയ്യുന്ന രീതിയിലാണ്
ലിഖിതങ്ങളും പ്രവചനങ്ങളും ആൾക്കാർക്ക് ആവശ്യമാണ് അല്ലെ, എഴുത്തും വേണം പ്രവചനവും വേണം. പക്ഷേ അച്ഛൻ അതിൻ്റെ കൂടെ ചേർത്തിട്ടുള്ള ഒരു വാക്കുണ്ട്, പൊരുൾ, അതിനാണ് പ്രാധാന്യം. സാധാരണ വിശ്വാസികൾക്ക്, ഞാൻ കുറേ നാളിന് മുൻപ് ഒരു 5000 വന്ന സമയത്ത് ഞാൻ പ്രവചനം തേടി പോവുമായിരുന്നു. കാര്യം എനിക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ, ഞാൻ എൻ്റെ ഫിസിക്കൽ ബോഡിയിൽ അനുഭവിക്കുന്ന 5000 മാറണം. അതിൻ്റെ കൂടെ പറഞ്ഞുകൊണ്ട് പറയാം, ഇന്നയോളം ദൂത് തേടിപ്പോയ, പ്രവചനം തേടിപ്പോയ ഒരു വ്യക്തി പോലും ജീവിതത്തിനകത്ത് പ്രവചനം കൊണ്ട് രക്ഷപ്പെട്ടിട്ടില്ല. ഇനി വേറെ ആരെങ്കിലും ഇനി വന്ന് പറയുമല്ലോ ഞാൻ ഇന്ന പ്രവചനം കൊണ്ടാണ് രക്ഷപ്പെട്ടതെന്ന്, ഞാൻ പറയല്ല എന്ന് പറയും. പ്രവചനം കൊണ്ട് രക്ഷപ്പെടത്തില്ല, ഈ പൊരുൾ തുറന്ന് കിട്ടാണ്ട് പ്രവചനം മാത്രം കൊണ്ട് രക്ഷപ്പെടത്തില്ല. അപ്പം ലിഖിതങ്ങളുടെയും പ്രവചനങ്ങളുടെയും അകത്ത് ഈ പൊരുളിന് ഒരു സത്യമുണ്ട്, ഈ പൊരുൾ എന്നെ വഴി നടത്തും. അപ്പൊ അച്ഛന് ഇതിന്റെ അകത്ത് ഒരു പൊരുളുണ്ടെന്നുള്ള കാര്യം എങ്ങനെയാണ് മനസ്സിലായത്? ഇത് ചിലപ്പം ഞാൻ പറയുമ്പോൾ ഇത് കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാകത്തില്ല. ഇത് വായിക്കുകയും ലൈഫ് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടും 6 വർഷം കൊണ്ട് ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നതുകൊണ്ട് എനിക്കറിയാം ഈ പൊരുൾ എങ്ങനെ അച്ഛന് കിട്ടിയത്. ഓക്കെ, ഇപ്പൊ അതെങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുറേയൊക്കെ എക്സ്പീരിയൻസ് വഴിയാ. ഇപ്പൊ നമ്മളും പ്രവചനം നടത്താറുണ്ട്. ഇപ്പം നമ്മൾ നടത്തുന്ന പ്രവചനം എന്ന് പറഞ്ഞാൽ നിനക്ക് പാസ്പോർട്ട് കിട്ടും, നിനക്ക് ദുബായിൽ ഒരു ജോലി ഒരുങ്ങിയിരിക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല നമ്മൾ പ്രവചിക്കുന്നത്. നമ്മൾ പ്രവചിക്കുന്നത് എന്താ? ക്രിസ്തീയ മതം വേരോടെ പിഴുതുപോകും. ക്രിസ്തീയ മതം വേരോടെ പിഴുതുപോകും, ഇതൊരു പ്രവചനമാണ്. എന്തിനാണ് ഈ പ്രവചനം ഇടുന്നത്? മതത്തോടുള്ള ദേഷ്യം കൊണ്ടാണോ, അല്ലെങ്കിൽ ഈ മതം കൊണ്ട് ജീവിക്കുന്ന വ്യക്തികളോടുള്ള വൈരാഗ്യം കൊണ്ടാണോ, അതോ അസൂയ കൊണ്ടാണോ? അല്ല, ശരിക്കും ജനങ്ങളിലേക്ക് സത്യമെത്തണമെന്നുണ്ടെങ്കിൽ, ഈ പൊരുൾ എത്തണമെന്നുണ്ടെങ്കിൽ മതം പൊളിഞ്ഞാലേ എത്തത്തുള്ളൂ. മതം പൊളിക്കാതെ ഒരിക്കലും ഈ പൊരുൾ അവരിലേക്ക് എത്തത്തില്ല. സോ ഇപ്പോൾ ഒരാളിന് ഒരു എന്താ, നമ്മളിപ്പോൾ കാഷ്നട്ട് ഉണ്ടല്ലോ, അണ്ടിപ്പരിപ്പ്, ഈ അണ്ടിപ്പരിപ്പ് കഴിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറന്തോട് ആയിട്ടുള്ള ആ പുറത്തുള്ള ആ കറയൊക്കെ വെച്ചിട്ട് അങ്ങനെ ഇരിക്കുന്ന സാധനത്തിന് പൊളിച്ചാൽ മാത്രമേ അതിനകത്തിരിക്കുന്ന ഈ സാധനം കഴിക്കാൻ പറ്റത്തുള്ളൂ. റൈറ്റ്. മുട്ട കഴിക്കണമെങ്കിൽ അതിൻ്റെ പുറത്തിരിക്കുന്ന ഷെല്ല് പൊളിച്ചാലേ പറ്റത്തുള്ളൂ, പൊളിക്കാതെ ഒരിക്കലും എന്തെങ്കിലും എടുക്കാൻ പറ്റില്ല, അകത്തുള്ള സാധനത്തെ ആസ്വദിക്കാൻ പറ്റില്ല. സോ ഈ പൊരുളെന്ന് പറയുന്നത് ഈ അകത്ത് വെച്ചിരിക്കുന്ന ആ പ്രീഷസ് ആയിട്ടുള്ള സാധനമാണ്. സോ ഈ മതം കൊണ്ട് ഇതിനെല്ലാം അങ്ങനെ മൂടിക്കെട്ടി വെച്ചേക്കുക, ഈ ചെളി കൊണ്ട് ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് പോലെ മതം ഇതിനെ കവർ ചെയ്ത് വെച്ചേക്കുക. ഒരിക്കലും ജനങ്ങളിത് ഈ പൊരുൾ അറിയരുതെന്ന് പറഞ്ഞിട്ട് കവർ ചെയ്ത് വെച്ചേക്കുക, എന്നാലേ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ മതവക്താക്കൾക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പം നമ്മുടെ ഉദ്ദേശശുദ്ധി എന്ന് പറയുന്നത് മതവക്താക്കളുടെ വയറ്റിപ്പഴപ്പിനെ ഇല്ലാതാക്കണം എന്നുള്ളതല്ല, പൊരുൾ ജനങ്ങളിലേക്ക് എത്തണം. പൊരുൾ ജനങ്ങളിലേക്ക് കൊടുത്തിട്ട് എടുത്തോ അല്ലേ? റൈറ്റ്. സോ നമ്മൾ ഈ പ്രവചനം പറയുമ്പം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതം വേരോടെ പിഴുതു പോകട്ടെ, പറഞ്ഞു പോകട്ടെ, ഇല്ലാതെ പോകട്ടെ എന്നുള്ളൊരു പ്രവചനമായി നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ നമ്മുടെ ഉദ്ദേശശുദ്ധി ഇതിനകത്തിരിക്കുന്ന ഈ സത്യം ജനങ്ങൾ തിരിച്ചറിയുന്ന, ഓക്കെ, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം, അതാണ് പൊരുൾ. സോ ഞാൻ പ്രവചിച്ചില്ലെന്നുണ്ടെങ്കിലും, മതം പൊളിഞ്ഞു പോകട്ടെ എന്ന് ഞാൻ പ്രവചിച്ചില്ലെന്നുണ്ടെങ്കിലും, പ്രവചിച്ചാൽ ദൈവം ഈ സാധനത്തിന് മാറ്റിയിരിക്കും. അതാണ് പൊരുളിൻ്റെ പ്രത്യേകത. പവർ എപ്പോഴും ഇരിക്കുന്നത് പൊരുളിലാണ്, പ്രവചനത്തിനല്ല. അല്ല. സോ ഇനി എത്രയൊക്കെ പാറ കെട്ടി സിമെൻ്റ് ഇട്ട് ഇതിനെ കോൺക്രീറ്റ് ചെയ്ത് അടക്കി വെക്കാനായിട്ട് മതം ശ്രമിച്ചാലും ഇത് പൊട്ടിയിരിക്കും, ഇത് ജനങ്ങളിലേക്ക് എത്തിയിരിക്കും. അത് ഞാൻ പ്രവചിച്ചാലും ഇല്ലെങ്കിലും, ഇതിൻ്റെ കൂടെ അച്ഛൻ ഇത് പറഞ്ഞത് കൊണ്ട് ഞാൻ പറയാം, ഈ ബുക്ക് കൂടെ വായിച്ചത് കൊണ്ട് ഞാൻ പറയാം, ഇത് തന്നെയല്ലേ ജീസസിന്റെ 3-ാമത്തെ ദിവസത്തെ ഉയർപ്പ്. റൈറ്റ് ആണ്. ഈ എത്ര സത്യം നീ മറച്ചു വെച്ചിരുന്നാലും അത് മറന്നേക്ക് പുറത്തു വരിക തന്നെ ചെയ്യുമെന്നുള്ളത്. ആ ഉയർപ്പിന് ഇങ്ങനെ മൾട്ടി ഡൈമെൻഷണൽ ആയിട്ടുള്ള അർത്ഥമുണ്ട്. അതൊരു കേവലം ഒരു ഫിസിക്കൽ ഇൻസിഡന്റ് അല്ല. ഇനി ഫിസിക്കൽ ഇൻസിഡന്റ് ആയിട്ട് കാണുന്നവർക്ക് അത് കണ്ട് അതിനകത്തിരിക്കാം, അതിനകത്തിരിക്കാം. ഇപ്പം അത് അത് ഇങ്ങനെ ഞാൻ എക്സാമ്പിൾ പറഞ്ഞുകൊണ്ട് ഇത് പറയാം. നമ്മൾ പറയുകയാണ് മതം നേരോടെ പിഴുതു പോകട്ടെ എന്ന് പറയുമ്പോൾ, ആ മതം പോവല്ലേ, ആ മതം പോകുന്നത് എനിക്കൊന്ന് കാണണം, അത് എങ്ങനെ പിഴുതു പോകും, അതിന് എത്ര വേര്, എത്ര താഴ്ചയുണ്ടായിരുന്നു, അതിന് എന്തൊക്കെ സംഭവിച്ചു, എന്തൊക്കെ ആ ഇൻസിഡൻറ്റിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും പൊരുൾ കിട്ടാൻ പോകുന്നില്ല. ഈ ഇൻസിഡൻറ്റ് സംഭവിക്കുന്നത് സംഭവിക്കാത്തത് നോക്കി ഇങ്ങനെ ഇരിക്കും, ആ സംഭവിച്ചില്ല, ഒട്ടൻ കപ്പൻ എന്താ കള്ളപ്രവാചകൻ ഇതൊക്കെ പറഞ്ഞ് അതിനെ ക്രിട്ടിസൈസ് ചെയ്ത് ഇങ്ങനെ ഈ വ്യക്തികൾ എന്ത് ചെയ്യും, പ്രവചനത്തിന്റെ നടക്കുന്ന വശവും നടക്കാത്ത വശവും ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഇത് ജീസസിന്റെ കാലത്ത് ഉണ്ടായിരുന്നല്ലോ, ഞാന് ഈ മന്ദിരം പൊളിക്കും 3 ദിവസം കൊണ്ട് പണിയും എന്ന് പറഞ്ഞപ്പോ അന്നും അതവനെ നീ ഒന്ന് കാണിക്കും, പക്ഷെ ഈ കാണിക്കുന്ന വെല്ലുവിളിച്ചവർക്ക് തുറന്നു കിട്ടിയിട്ടില്ല. റൈറ്റ്. അപ്പൊ അതുപോലെയാണ് നേരത്തെ പറഞ്ഞ
ഈ ഒരു ഉയർപ്പെന്ന് പറയുന്നതിനകത്തുള്ള പൊരുൾ എന്താണെന്ന് മനസ്സിലാക്കാതെ ഇന്നും ആൾക്കാർ ഈ ഇൻസിഡൻറ്റിനെ കൊട്ടിഘോഷിച്ചുകൊണ്ട് കിടക്കുക, ആഘോഷിച്ചുകൊണ്ട് നടക്കുക. ലോറിയിൽ രാവിലെ കണ്ടിട്ടില്ലേ, അവൻ ഉയർത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കണ്ടിട്ടില്ലേ. സോ പൊരുൾ മനസ്സിലാക്കാതെ ഇൻസിഡൻറ്റിനെ കൊട്ടിഘോഷിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാർ. അപ്പം ഇതിനകത്ത് തന്നെ അച്ഛൻ പറയുന്നൊരു കാര്യമുണ്ട്, പൊരുളിനെ എന്തുകൊണ്ട് യുക്തിക്കും ബുദ്ധിക്കും നിരക്കാതെ വന്നു. പൊരുൾ ഒരിക്കലും യുക്തിക്കും ബുദ്ധിക്കും നിരക്കാത്ത ഒരു കാര്യമാണ്. പക്ഷെ പ്രവചനവും ലിഖിതവും ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും ഒക്കെ നമുക്ക് ഒരുവിധം വായിക്കാനും മനസ്സിലാക്കാനും പറ്റും. പക്ഷേ എനിക്ക് തോന്നുന്നു പ്രവചനങ്ങളായിക്കോട്ടെ പൊരുളുകളായിക്കോട്ടെ നമ്മുടെ യുക്തിക്കും ബുദ്ധിക്കും നിരക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ശരിക്കും പൊരുൾ നിൽക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പം പൊരുളിനെ കുറിച്ചിട്ട് പിന്നെ അതുപോലെ തന്നെ അച്ഛൻ ഇതിനകത്ത് കുറച്ച് മനുഷ്യന്റെ പ്രകൃതങ്ങളെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചും പറയുന്നുണ്ട്. പിന്നെ എന്താണ് യഥാർത്ഥ പൗരോഹിത്യം, രാജാക്കന്മാർ ശാപമാണ്. അച്ഛൻ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇതിലാണോ അച്ഛൻ ഈ എന്തിനൊരു പുരോഹിത പൗരോഹിത്യം വന്നു അതിന്റെ പിന്നിലുള്ള കള്ളക്കഥ, പൗരോഹിത്യത്തിന്റെ തുടക്കം എങ്ങനെയായിരുന്നു, അത് രാജാക്കന്മാരിൽ നിന്നിട്ട് തുടങ്ങി പുരോഹിതന്മാരെന്ന് പറയുന്ന ഒരു ഏരിയയിലേക്കുള്ള ഒരു കടന്നു കയറ്റം, ആ സാധനത്തിന്റെ കള്ളത്തനം മുഴുവൻ ഇങ്ങനെ അച്ഛൻ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് ഇതിൽ തന്നെയാണോ എന്ന് എനിക്കറിയത്തില്ല. അത് അച്ഛൻ എങ്ങനെയാ അത്, അച്ഛന് അച്ഛൻ ഇത്രയും നാൾ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു അച്ഛൻ്റെ 4-ാം ക്ലാസ് തൊട്ട് അച്ഛൻ റിസർച്ച് തുടങ്ങിയതാണ്, എനിക്ക് ആ ദൈവത്തെ കാണണമെന്നുള്ള ആ റിസർച്ചിന്റെ ഭാഗമായിട്ട് അച്ഛൻ പല സ്ഥലങ്ങളിൽ ശുശ്രൂഷ ചെയ്തിട്ടുണ്ടെന്ന് അറിയാം. അങ്ങനെ കണ്ടും കേട്ടും നേരിട്ട് കിട്ടിയ അനുഭവത്തിനകത്ത് നിന്നിട്ടാണോ ഇത് മനസ്സിലായത്? അത് മാത്രമല്ല, ഞാനും ആ ഒരു പൗരോഹിത്യത്തിന്റെ ഭാഗമാക്കായിരുന്നല്ലോ. ഒരു ഓർഡിനേഷൻ എടുത്ത് ഒരു ഒരു സഭാവിഭാഗത്തിൻ്റെ ഒരു പ്രീസ്റ്റായിട്ട് കുറച്ച് നാൾ ഞാനും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. സോ അങ്ങനെ കണ്ടതും കേട്ടതും അനുഭവിച്ചതും എക്സ്പീരിയൻസ് ചെയ്തതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കോർത്തിണക്കിക്കൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ റിവീൽ ചെയ്യുന്നത്. സോ ഞാനും പൗരോഹിത്യത്തിനകത്ത് നിന്നിട്ടാണ് ഞാൻ ഉൾപ്പെടെ നിൽക്കുന്ന പൗരോഹിത്യം എന്ന് പറയുന്നത് പുതിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ റിലവൻ്റ് അല്ല, വാലിഡ് അല്ല എന്ന് ഞാൻ സ്ഥാപിക്കുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന പൗരോഹിത്യത്തിൻ്റെ കാര്യങ്ങളാണ് ഞാൻ റിവീൽ ചെയ്യുന്നത്. സോ ഇപ്പോൾ നമുക്ക് ഒരു കുറച്ച് കാലഘട്ടം പിന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ തിരുവനന്തപുരം ഉൾപ്പെടുന്ന സ്ഥലത്ത് രാജഭരണത്തിൻ്റെ കീഴിലായിരുന്നു ഒരു കുറച്ച് നാളുകൾ മുമ്പ് വരെ. സോ മാർത്താണ്ഡവർമ്മ എന്നൊക്കെ പറഞ്ഞ രാജാക്കന്മാർ ആ രാജാവിൻ്റെ കൊട്ടാരമൊക്കെ ഇന്നും എന്ത് ചെയ്യുന്നുണ്ട്, നിലനിൽക്കുന്നുണ്ട്. സോ ഈ രാജാക്കന്മാർ ഭരിച്ചിരുന്ന കാലത്ത് ഇവിടെ 8 വീട്ടിൽ പിള്ളമാരെന്നും പറഞ്ഞിട്ടൊരു വിഭാഗമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ അത് വാലിഡായിരുന്നു, അവർക്ക് റോളുണ്ടായിരുന്നു, അവർക്ക് അധികാരമുണ്ടായിരുന്നു, അവർ ചെയ്യേണ്ടുന്ന കുറേ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ രാജാക്കന്മാരാൽ നിയമിക്കപ്പെട്ട വ്യക്തികളായിരുന്നു. ആ വ്യക്തികൾക്ക് മാത്രമല്ല ആ വ്യക്തികൾ അടങ്ങുന്ന ആ ഒരു കുടുംബത്തിനും രാജാക്കന്മാരെന്ത് കൊടുത്തിരുന്നു, അവർ താമസ സൗകര്യവും പിന്നെ മറ്റുള്ള പ്രൊവിഷനും ഒക്കെ കൊടുത്തിരുന്നു. റൈറ്റ്? ഇന്ന് 8 വീട്ടിൽ പിള്ളമാരെന്ന് പറഞ്ഞ് എന്തെങ്കിലും പവറുണ്ടോ? പക്ഷെ അങ്ങനെയുള്ള വ്യക്തികളുടെ കുടുംബം ഇന്ന് നിലനിൽക്കുന്നുണ്ടോ? ഉണ്ട്. പക്ഷെ ഈ എന്തെങ്കിലും പ്രിവിലേജോ അധികാരം ഉണ്ടോ? ഇല്ല. സോ ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു, പക്ഷെ ഈ കാലഘട്ടം വന്നപ്പോ ഇല്ല. സോ ഇതുപോലെ ആ കാലഘട്ടത്തിൽ പൗരോഹിത്യത്തിന് ഒരു കാര്യമുണ്ടായിരുന്നു, പക്ഷെ ജീസസിന്റെ ആ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോ അതിന്റെ വാലിഡിറ്റി പോയി. ഇന്നും അതെടുത്തുകൊണ്ട് വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, സോ ഇന്ന് ഞാൻ 8 വീട്ടിൽ പിള്ളയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പൊസിഷനിൽ ഒരാൾ വന്ന് നിന്ന് കഴിഞ്ഞാൽ അന്നത്തെ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് നമ്മൾ എന്ത് പറയും? അത് അത്രേ ഉള്ളോ? ബാക്കി പറയാൻ പറ്റില്ല.